കേരളത്തിന് നേരിടേണ്ടി വന്ന മഹാപ്രളയത്തെ തുടർന്ന് സംസ്ഥാനം ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. കേന്ദ്ര സംസ്ഥാന സംവിധാനങ്ങൾക്കൊപ്പം മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ സംഘടനകളും ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചപ്പോൾ പ്രതിപക്ഷവും സർക്കാർ നടപടികൾക്ക് പിന്തുണ നൽകി കൂടെനിന്നു. പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് യാത്ര ചെയ്തതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പ്രതിപക്ഷം സർക്കാരിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. ഡാം തുറന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ സലീം കുമാർ. പ്രളയത്തിൽ നടൻ സലീം കുമാറിന് വീടും അകപ്പെട്ടിരുന്നു. വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ അദ്ദേഹത്തെയും അയൽവാസികളെയും ദിവസങ്ങൾക്ക് ശേഷം മത്സ്യത്തൊഴിലാളികളായിരുന്നു രക്ഷിച്ച് കരക്കെത്തിച്ചത്. മരണത്തെ മുഖാമുഖം കണ്ട തന്നെയും വീട്ടിലുള്ള മറ്റുള്ളവരെയും രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളെ ഒരിക്കലും മറക്കില്ലെന്ന് സലീം കുമാർ വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വൈപ്പിനിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സലീം കുമാർ. അയൽവാസികളായ 50 പേർക്കൊപ്പം രക്ഷകരെ കാത്തു 3 ദിവസം വീട്ടിൽ കഴിഞ്ഞ തന്നെ തേടിയെത്തിയത് മത്സ്യത്തൊഴിലാളികളാണ് സലീം കുമാർ വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളികളുടെ മഹത്തായ സേവനത്തെ ഉയർത്തി കാണിക്കുമ്പോഴും പട്ടാളത്തെയും നേവിയെയും ഒരിക്കലും അധിക്ഷേപിച്ചിട്ടില്ലെന്നും തന്നെ രക്ഷപ്പെടുത്തിയത് മത്സ്യത്തൊഴിലാളികളായ ആ അനുഭവം മാത്രമാണ് താൻ പറഞ്ഞതെന്നും സലീം കുമാർ പറയുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരെയും ബോട്ടിൽ കയറ്റിയതിനു ശേഷമാണ് താൻ കയറിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിന്നീടാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, ഇവർക്കെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുമുണ്ട്, ഇനിയും ഇറങ്ങും. എന്നാൽ ഈ ഘട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരങ്ങൾക്ക് ശക്തി പകരുകയാണ് വേണ്ടതെന്നും സലീം കുമാർ വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ദുരിതാശ്വാസമെന്ന അതിപ്രധാനമായ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്തിലെ വിവാദത്തിൽ സർക്കാർ നടപടികളെ സാരമായി ബാധിക്കുമെന്ന് മുരളി തുമ്മാരക്കുടിയും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ഒരു പ്രളയം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളുമില്ല. കേരളത്തിൽ ഒരു വൻ പ്രളയം ഉണ്ടാക്കിയേക്കാം എന്ന ചിന്തയിൽ ഒരാളും ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം ഇന്നലെ അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ നമ്മുടെ അണക്കെട്ടുകൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ തീർച്ചയായും ചർച്ചകൾ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം, തിരുത്തണം. ആദ്യമേ ഒരാളെ അല്ലെങ്കിൽ വകുപ്പിനെ കുറ്റവാളിയാക്കി നാം അന്വേഷണം തുടങ്ങിയാൽ യഥാർത്ഥമായ വിവരങ്ങൾ ഒരിക്കലും പുറത്തുവരില്ല. നാം പാഠങ്ങൾ പഠിക്കുകയുമില്ല. ഈ പ്രളയത്തെപ്പറ്റി നമ്മൾ തീർച്ചയായും പഠിക്കണം. മുരളി തുമ്മാരക്കുടി കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.